بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വചനം, അള്ളാഹുവിൻ്റെ കലിമ ആയ വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മനസ്സിലാക്കുവാൻ സാധിക്കുക എന്നത് ഒരു വലിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം മുസ്ലിങ്ങളിൽ വളരെയധികം ആളുകൾക്ക് ലഭിച്ചിട്ടില്ലാത്തതുമാണ്. ഖുർആനിൻ്റെ ആശയങ്ങൾ അറിയുക, ഖുർആൻ നൽകിയിട്ടുള്ള വിജ്ഞാനങ്ങൾ സ്വായത്തമാക്കുക, ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ള ചരിത്രങ്ങളെക്കുറിച്ച് ആലോചിക്കുക, ഖുർആൻ സൂചന നൽകിയിട്ടുള്ള ശാസ്ത്രവിഷയങ്ങളിൽ പഠനം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ മഹത്വം മനസ്സിലാക്കുവാൻ ഉപകരിക്കും എന്നത് ഉറപ്പാണ്. ഖുർആനിൽ അള്ളാഹു തആല നൽകിയിട്ടുള്ള വിജ്ഞാനങ്ങൾ എന്ത് എന്ന് അറിയാൻ കഴിയാതെ പോകുന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണ്. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മാർഗദർശനമാണത്. ഖുർആനെ സംബന്ധിച്ച് ഖുർആനിൽ വന്നിട്ടുള്ളത് ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ, അത് മാർഗദർശനവും കാരുണ്യവുമാണ് മുഹ്സിനീങ്ങളായ ആളുകൾക്ക്, നന്മ പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യർക്ക് ഇതൊരു കാരുണ്യമാണ്. ഈ ഖുർആൻ അവർക്കുള്ള ഒരു മാർഗദർശനവുമാണ്. ഖുർആൻ ഒരു മതഗ്രന്ഥം എന്ന നിലയിൽ മുസ്ലിങ്ങളൊക്കെ ഓതുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, നല്ല നിലയിൽ ആദരിച്ച് കൊണ്ടു നടക്കുന്നുമുണ്ട്. ഒരു മതഗ്രന്ഥം, ഒരു പുണ്യഗ്രന്ഥം എന്ന നിലയിൽ അതിന് എല്ലാവിധത്തിലുമുള്ള ആദരവും നൽകുന്നുണ്ട്. എന്നാൽ ഖുർആൻ ഒരു പ്രബോധന ഗ്രന്ഥം എന്ന നിലയിൽ, ഖുർആൻ ഒരു നിയമാവലി എന്ന നിലയിൽ, ഖുർആൻ മനുഷ്യൻ്റെ വഴികാട്ടി എന്ന നിലയിൽ ആ ഖുർആനിനോടുള്ള ബന്ധം പുലർത്തുവാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഖുർആനിലെ ഓരോ ആയത്തുകളും ഓരോ വാക്കുകളും ആവർത്തിച്ചു വായിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ആശയങ്ങൾ ലഭിക്കും എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഖുർആൻ പാരായണം എന്നതിന് പുറമെ ഖുർആനിനെക്കുറിച്ചുള്ള തദബ്ബുർ എന്ന് ഖുർആനിൽ വന്നിട്ടുള്ളത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെക്കുറിച്ച് തദബ്ബുർ നടത്തുന്നില്ലേന്നാ. തദബ്ബുർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി ചിന്തിക്കുക എന്നാണ്, ഉറ്റാലോചിക്കുക എന്ന് പറയും. അപ്പം ഖുർആനെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി വേണ്ട വിധത്തിൽ ചിന്തിക്കുക, അങ്ങനെ ചിന്തിച്ചുകൂടെ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഒരിടത്ത് പറഞ്ഞു, അതെങ്ങാനും അള്ളാഹു അല്ലാത്തവരാണ് ഇറക്കിയതെങ്കിൽ വൈരുദ്ധ്യം കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന്. വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാ
ലവജദു ഫീഹി ഇഖ്തിലാഫൻ കതീറ. അല്ലാഹു ഇറക്കിയതല്ലായിരുന്നുവെങ്കിൽ ഈ ഗ്രന്ഥത്തിൽ വ്യത്യാസങ്ങൾ കാണാം, വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു എന്ന്. അതിനർത്ഥം അതിൽ വൈരുദ്ധ്യമില്ല എന്നാ. 23 കൊല്ലം കൊണ്ട് അവതരിച്ചു പൂർത്തിയായതാണ് ഈ ഖുർആൻ. ആദ്യത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ ഇറങ്ങുന്നതിനിടയിൽ 23 വർഷക്കാലമുണ്ട്. 23 വർഷക്കാലത്തിനിടയ്ക്ക് അവതരിച്ച ഈ ഗ്രന്ഥത്തിൽ ചരിത്രവും ശാസ്ത്രവും ആരാധനാവിഷയങ്ങളും വിശ്വാസകാര്യങ്ങളും കർമ്മങ്ങളും സ്വഭാവമര്യാദകളും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെയാണ് ഖുർആനിന്റെ ഒരു രൂപം. എന്നിട്ട് പോലും അതിൽ വൈരുദ്ധ്യമില്ല എന്നത് ഒരു അത്ഭുതമായിട്ടാണ്, ഒരു വെല്ലുവിളിയായിട്ടാണ് ഖുർആൻ അത് പറയുന്നത്. മറ്റൊരിടത്ത് പറഞ്ഞു, ഈ ഖുർആൻ ഒന്ന് ചിന്തിച്ചുകൂടെ, ഖുർആനെ കുറിച്ച് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. എന്നിട്ട് പറഞ്ഞു, അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല ഹൃദയങ്ങൾക്ക് പൂട്ടുവച്ചിട്ടുണ്ടോ എന്ന്. ചിന്തിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന അടച്ചുപൂട്ടിയ മനസ്സുള്ള ആളുകൾക്ക് ഇത് ഉപകാരപ്പെടില്ല. അപ്പം ഹൃദയങ്ങൾക്ക് പൂട്ടുവച്ചിട്ടുണ്ടോ, എന്താ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ ഖുർആനെ കുറിച്ച് എന്നാണ്. അപ്പം അന്വേഷണങ്ങൾ ഉണ്ടാകണം, പഠനങ്ങൾ ഉണ്ടാകണം, ഗവേഷണങ്ങൾ ഉണ്ടാകണം, ആലോചനകൾ ഉണ്ടാകണം. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഈ കിതാബിൻ്റെ, ഈ ഖുർആനിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക. മഹത്വമുള്ള ഒരു ഗ്രന്ഥത്തെയാണ് ഞാൻ പിൻപറ്റിയത് എന്ന് വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഈ ഗ്രന്ഥം ലഭിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ടാവുക. ഇപ്പം ഖുർആൻ എന്താണെന്ന് നമുക്കറിയില്ല, ഖുർആൻ്റെ അർത്ഥവും അറിയില്ല, ഖുർആൻ്റെ ആശയങ്ങളും സന്ദേശങ്ങളും അറിയില്ല. പിന്നെ നമ്മൾ ഖുർആൻ്റെ ആളുകളാന്ന് പറയുമ്പോഴേ അതിലൊരു ആനന്ദം വരുന്നില്ല, സംതൃപ്തി വരുന്നില്ല, ഖുർആനിൻ്റെ ആളാണ് എന്നതിൽ ഒരു അഭിമാനബോധം വരുന്നില്ല. പിന്നെന്തുണ്ടാകും, ആ ഖുർആൻ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്, ഏതാണ്ട് അതിനെ കൂടെ അങ്ങനെ പോകുന്നുണ്ട് എന്നതേ ഉള്ളൂ. അത് ധൈര്യവും സ്ഥൈര്യവും അഭിമാനവും സന്തോഷവും ആനന്ദവും നൽകുന്ന അവസ്ഥയിലേക്ക് ഈ ഖുർആൻ, നമ്മുടെ ഖുർആൻ ആയിത്തീരാതെ പോകും. അള്ളാഹുവിൻ്റെ കലാം അത്ഭുതകരമാണത്, അത്ഭുതകരമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ, ഖുൽ ലൗ കാന അൽബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മഹത്വമാണത്. ഖുൽ, പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ. എന്താ, ലൗകാനൽ ബഹ്റു, ബഹർ ആയിത്തീർന്നാൽ, കടൽ ആയിത്തീർന്നാൽ, മിദാദൻ ലി കലിമാതി റബ്ബി, എന്റെ റബ്ബിന്റെ വചനങ്ങൾക്ക് വാക്കുകൾക്ക് മഷിയായി എഴുതാൻ കടലിനെ ഉപയോഗിച്ചാൽ, ലനഫിദൽ ബഹ്റു, കടൽ വറ്റിപ്പോകും. കബ്ല അൻ തൻഫദ കലിമാതു റബ്ബി, എന്റെ റബ്ബിന്റെ വാക്കുകൾ തീരുന്നതിന്റെ മുമ്പ്. വലൗ ജീന ബിമിസ്ലിഹി മദദ, അതിന് തുല്യമായി വേറെയും കടലിനെ സഹായകമായി കൊണ്ടുവന്നാലും വറ്റിപ്പോകും എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ കലിമത്തിനെ എഴുതാൻ വേണ്ടി കടലിനെ, നാം കാണുന്ന കടലിനെ, അത് അല്ലെങ്കിൽ അതോ അതേമാതിരിയുള്ള വേറെ കടലുകളെയും അതിലെ വെള്ളം മഷിയായി ഉപയോഗിച്ചാൽ അത് വറ്റിപ്പോകും എന്ന് പറഞ്ഞതിനർത്ഥം എന്താ? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ വലിപ്പമാണ്, അതിൻ്റെ ആഴവും പരപ്പുമാണ്, അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമാണ്, അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ്. ഇത് വേറെടുത്ത് വന്നിട്ടുണ്ട് സൂറത്തുൽ ഉഖ്മാനിൽ. ഇതേ ആശയം തന്നെ അള്ളാഹു പറയുന്നത്, വലൗ അന്ന മാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാമുൻ, വലൗ അന്ന മാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാമുൻ, ഈ ഭൂമിയിലുള്ള മരങ്ങളെല്ലാം പേനയായി ഉപയോഗിച്ചാൽ, വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅതു അബ്ഹറിൻ, കടല് ആ കടലിനോട് വേറെ 7 കടലും കൂടി കൂട്ടിയാലും, മാ നഫിദത്ത് കലിമാത്തുല്ലാ, അല്ലാഹുവിന്റെ കലിമത്തുകൾ തീർന്നു പോവില്ല. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു പ്രതാപമുള്ളവനും
യുക്തിമാനുമാകുന്നു എന്ന്. അപ്പൊ ഈ ഭൂമിയിലുള്ള മരങ്ങളെല്ലാം പേനയാക്കി ഉപയോഗിക്കുക, ഇവിടെയുള്ള കടലും അതിനോടുകൂടെ ഒരു ഏഴ് കടലും കൂടി ഉള്ള വെള്ളം മഷിയായും ഉപയോഗിച്ചാലും മാനഫിദത് കലിമാത്തു റബ്ബി കലിമാത്തുല്ലാ, അള്ളാഹുവിന്റെ കലിമത്ത് തീരൂലാന്നാണ്. ഇതൊരു വലിയ ആശയമാണ്, ഇത് വലിയൊരു ഉപമയാണ്, വലിയൊരു ഉദാഹരണമാണ്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ കലിമാത്ത് എന്ന് പറയുന്നത് വറ്റാത്ത നശിക്കാത്ത നിലയ്ക്കാത്ത അർത്ഥങ്ങളുള്ള ഒന്നാണ് എന്നാണ്. അള്ളാഹുവിന്റെ കലിമാത്തുകൾ അതാണ് ഈ ഖുർആനിലുള്ളത്. ആ ഖുർആനിലുള്ള കലിമാത്തുകളുടെ വലിപ്പമാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു മുമ്പും വേദങ്ങൾ അവതരിപ്പിച്ചു, അതായത് ഖുർആനിന്റെ മുമ്പും വേദങ്ങൾ അവതരിപ്പിച്ചു, അതും അള്ളാഹുവിന്റെ കലിമാത്ത് തന്നെയാണ്. അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ വിജ്ഞാനങ്ങളും അള്ളാഹുവിന്റെ കലിമാത്ത് തന്നെയാണ്. ഈ ദീനിലെ കൽപ്പനകളും വിരോധങ്ങളും ഖുർആനിൽ വന്നത് അള്ളാഹുവിന്റെ കലിമാത്തുകളാണ്. അതുകൊണ്ടാണ് ഈ ഖുർആനിന് മാത്രം ചില പ്രത്യേകതകൾ ഉണ്ടായത്. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് കൂലിയുണ്ട് എന്നാണ്. ഖുർആൻ ഇങ്ങനെ ഓതുന്നതിനൊരു കൂലി, മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫലം. ഇപ്പൊ നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ ഒരു പുസ്തകം, ഒരു കിതാബ്, അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓതുന്നതിന് കൂലിയൊന്നും കിട്ടൂല. ഒരു പക്ഷേ അതിൻ്റെ വിജ്ഞാനം മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ അപ്പുറം. ഖുർആൻ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഓരോ ഹർഫ് ഓതിയാലും അതിന് എത്രയോ ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ്. ആ എത്രയോ ഇരട്ടി പ്രതിഫലം കിട്ടുന്നത് ഹർഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അഖൂലു ലക്കും അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെയോ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, അലിഫ് അതൊരു ഹർഫാണ്, ഒരക്ഷരം. ലാം മറ്റൊരു ഹർഫ്, മീം മറ്റൊരു ഹർഫ്. അങ്ങനെ ഓരോ ഹർഫിനും ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ടാകും. അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ പാരായണം ചെയ്യുന്ന ഈ ഖുർആനുള്ള വാക്കുകളിൽ ഓരോ വാക്കിനും ഓരോ അക്ഷരത്തിനും പ്രതിഫലം കിട്ടുന്നു. ലോകത്ത് വേറെ യാതൊരു ഗ്രന്ഥത്തിനും അങ്ങനെ പുണ്യം കിട്ടും എന്ന ഒരു പോരിശ പറയപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നമസ്കാരത്തിൽ ചൊല്ലൽ നിർബന്ധമായിട്ടുള്ള വാക്ക് അത് ഖുർആനാണ്, സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹയുടെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു പേര് ഉമ്മുൽ ഖുർആൻ എന്നാണ്. ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാതാവാണ് അത് എന്നാണ്. അതായത് ഖുർആനിൻ്റെ മുഴുവൻ ആശയങ്ങളുടെയും ഒരു രത്ന ചുരുക്കം അതിലുണ്ട് എന്നാണ്. അള്ളാഹുവിനെ കുറിച്ചുണ്ട്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുണ്ട്, മനുഷ്യൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ വരുന്നതിനെ കുറിച്ചുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഖുർആൻ അതിൻ്റെ ഒരു എസൻസ് എന്ന് പറയാവുന്ന, അതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയാവുന്ന സൂറത്തുൽ ഫാത്തിഹ ഓതാതെ നമ്മൾ നമസ്കാരം ശരിയാവില്ല. വേറെ ഒരു ദുആയോ വേറെ ഒരു ഗ്രന്ഥത്തിലുള്ളതോ അങ്ങനെയില്ല. മറ്റൊന്ന്, ഈ ഖുർആനിൻ്റെ ഒരു പ്രത്യേകതയായി ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഈ ഖുർആൻ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ദിക്റിനെ നാം ആണ് ഇറക്കിയത്. ദിക്ർ ഉത്ബോധനം. ഈ ഉത്ബോധനത്തെ ഞാനാണ് ഇറക്കിയത്, അള്ളാഹു പറയുകയാണ്, നമ്മളാണ് അതിറക്കിയത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കും. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, സൂക്ഷിക്കപ്പെടും. 14 നൂറ്റാണ്ട് കാലമായി മുസ്ലിമീങ്ങൾ ഉപയോഗിക്കുന്ന ഖുർആൻ ഒന്നാണ്. ഈ ഖുർആൻ ലോകത്തെന്തെല്ലാം വിഭാഗങ്ങളുണ്ട്, മുസ്ലിങ്ങളിൽ ഒരുപാട് ഒരുപാട് വിഭാഗങ്ങളുണ്ട്, ചെറുതും വലുതുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സമൂഹങ്ങളുണ്ട്, വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷേ ഖുർആൻ അവരുപയോഗിക്കുന്നത് ഒരു ഖുർആനാണ്, ഒരൊറ്റ ഖുർആനാണ്. കാരണം എന്താ? അതങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഖുർആൻ അങ്ങനെ നിലനിന്ന് പോന്നത് എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അത് മനഃപ്പാഠമാക്കി വെച്ചു. എല്ലാ കൊല്ലവും റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അതുവരെ അവതരിച്ച ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതിക്കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തിരിച്ചോതിക്കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ്. എല്ലാ കൊല്ലവും റമദാനിൽ അവസാന വർഷം ജിബ്രീൽ അലൈഹിസ്സലാം അത് 2 തവണ ഓതിക്കൊടുത്തു എന്നാണ്.
രണ്ട് തവണ. അങ്ങനെ ആ ഖുർആൻ മനഃപ്പാഠമായി. സഹാബിമാരോട് ഓരോ ആയത്തും അവതരിക്കുമ്പോൾ ഈ ആയത്ത് ഇന്ന സൂറത്തിലെ ഇന്ന ആയത്തിന്റെ ശേഷമാണ് ചേർക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു കൊടുത്തു. ഖുർആൻ ഇറങ്ങിയത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഖുർആനിന്റെ ക്രമത്തിലല്ല. അത് ആദ്യം ഇറങ്ങിയത് അവസാനവും അവസാനം ഇറങ്ങിയത് ആദ്യവും ഒക്കെ വന്നിട്ടുണ്ട്. ആ സ്ഥലം എവിടെയാണ് ഈ ആയത്ത് എന്നത് ആ അവതരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു കൊടുത്തു. സഹാബിമാർ അത് മനഃപ്പാഠമാക്കി. എഴുതാൻ അറിയുന്ന പലരും അത് അവർക്ക് കിട്ടിയ വസ്തുക്കളിൽ, ഇലകളിൽ, തോലുകളിൽ, മരക്കഷ്ണങ്ങളിൽ ഒക്കെ എഴുതി വെച്ചു. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നപ്പോഴേ ഇത് മനഃപ്പാഠമാക്കിയിരുന്ന കുറെ ആളുകൾ മരിച്ചു, കുറെ ആളുകൾ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെയാണ് ഖുർആൻ മുഴുവൻ ഒന്നിച്ചൊരു മുസഫായി എഴുതി വെക്കണം അല്ലെങ്കിൽ അത് നശിച്ചുപോയാലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരിച്ചു. മനഃപ്പാഠമുള്ള സഹാബിമാരെയും എഴുതിയിരുന്ന ആളുകളെ, സഹാബിമാരെയൊക്കെ വിളിച്ച് ഖുർആൻ അത് ക്രോഡീകരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അതിന്റെ കോപ്പികളെടുത്ത് പല ദിക്കിലേക്കും എത്തിച്ചു. അപ്പൊ അന്ന് മുതൽക്ക് ഇങ്ങോട്ട് ഖുർആൻ ഇങ്ങനെ നിലനിൽക്കുന്നു. ഇതിനും പുറമെ ആയിരക്കണക്കിന് ആളുകൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്നു. അത് ലോകത്തിലെ മുസ്ലിമീങ്ങളുള്ള എല്ലാ രാജ്യത്തും. അതുകൊണ്ട് തന്നെ ഈ പ്രിന്റ് ചെയ്ത മുസഫ് നഷ്ടപ്പെട്ടു പോയാലും ഈ ഖുർആൻ മനുഷ്യരുടെ, മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നിലനിൽക്കും. ഇപ്പൊ കള്ള ഖുർആൻ അച്ചടിച്ചു വിചാരിക്കുക, ഖുർആന്റെ കള്ളപ്പതിപ്പ്, അതായത് തെറ്റിയ പതിപ്പ് അടിച്ചിറക്കിയാലും പുറത്തു വന്ന ആദ്യ ദിവസം അത് കണ്ടുപിടിക്കപ്പെടും. കാരണം ഇത് മനഃപ്പാഠമാക്കിയ നിരവധി നിരവധി ആളുകളുണ്ട്. ഇതൊക്കെ ഈ ഖുർആനിന്റെ പ്രത്യേകതകളാണ്. ഖുർആന്റെ മറ്റൊരു പ്രത്യേകത, ഖുർആൻ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ ഖുർആനിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതുപോലൊരു കിതാബ് കൊണ്ടുവരൂ, ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ, ഒരു സൂറത്ത് കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഏതാനും ആയത്തുകൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളി ആരോടായിരിക്കും? അന്ന് ഖുർആൻ ഇറങ്ങുന്ന സമയത്തുള്ള വലിയ പണ്ഡിതന്മാരുണ്ടല്ലോ, കവികളും സാഹിത്യകാരന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ആ വെല്ലുവിളി കേട്ടല്ലോ, പലരും അങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചല്ലോ. പക്ഷെ ആർക്കും ഖുർആനിന്റെ അടുത്തെത്തുന്ന മാതിരി ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, ഇന്നും കഴിയില്ല. ഖുർആനെ വിമർശിക്കുന്ന ആളുകൾ സമാനമായ ഒരു ഖുർആൻ അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം എന്താ? അത് ഖുർആൻ അള്ളാഹുവിൽ നിന്നാകുന്നു എന്നതാണ് അതിന്റെ കാരണം. അതിന്റെ ആശയവും അതിന്റെ പദവും അതിന്റെ സാഹിത്യവും അതിന്റെ ചരിത്രവും അതിന്റെ ഘടനയുമൊക്കെ മനുഷ്യന്റെ അടുത്തുള്ളത് അല്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ലോകം, ലോകം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകർക്ക് ഉപയോഗിക്കാനുള്ള ഈ ഗ്രന്ഥം അത് കാലഹരണപ്പെട്ടു പോകാൻ പാടില്ലല്ലോ. അപ്പൊ പലരും പറയാലോ, നിങ്ങളൊരു പഴഞ്ചൻ നിയമവുമായി നടന്നാൽ എങ്ങനെ? ആറാം നൂറ്റാണ്ടിൽ വന്ന ഒരു, അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടിൽ വന്ന ഒരു ഗ്രന്ഥം ഇപ്പോഴും നിങ്ങളെങ്ങനെ പറ്റും എന്ന് പറയുന്നത്? അത് പറയുന്നത് വെറുതെ അല്ല, അതാണ് അതിന്റെ കാര്യം. ഈ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഏത് നിയമമാണ് പരിഷ്കൃത സമൂഹത്തിലെ മനുഷ്യർക്ക് പറ്റാത്തത്? അങ്ങനെയാണ് ചർച്ച പോകേണ്ടത്. ഈ ഖുർആൻ നിർബന്ധമാക്കിയ ഏത് കാര്യമാണ് പരിഷ്കൃത സമൂഹത്തിന് പറ്റാത്തത്? ഈ ഖുർആനിൽ നിരോധിച്ച ഏതൊരു കാര്യമാണ് ഇന്ന് ആധുനിക ലോകത്ത് മനുഷ്യൻ അത്യാവശ്യമായിരുന്നത്? രണ്ടും നോക്കണം. ഖുർആൻ നിർബന്ധമായി പറഞ്ഞ ഒരു കാര്യം മനുഷ്യന് ഉപകാരപ്പെടാത്തതായുണ്ടോ? ഖുർആൻ നിരോധിച്ചു കളഞ്ഞ ഒരു കാര്യം മനുഷ്യൻ അത്യാവശ്യമായിരുന്നു, നിരോധിച്ചു കളഞ്ഞല്ലോ എന്നുണ്ടോ? ഒരു സാമ്പിളെങ്കിലും ആരും കൊണ്ടുവന്നിട്ടില്ല, ആരും. യുക്തിവാദികളുടെ ഏറ്റവും വലിയ നേതാവ് പോലും ഖുർആൻ വിമർശന പഠനം എഴുതിയിട്ട് അങ്ങനെ ഒരു സാമ്പിൾ കൊടുത്തിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ ഇന്ന കാര്യം മനുഷ്യന് ദോഷം ചെയ്തു, ഖുർആൻ നിരോധിച്ച ഇന്ന കാര്യം മനുഷ്യൻ ആവശ്യമായിരുന്നു എന്ന ഒരു ഉദാഹരണം പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് വേറെ കാര്യങ്ങളാണ്, മുസ്ലിമീങ്ങളിലുള്ള ചില തിന്മകൾ, അനാചാരങ്ങൾ, ഖുർആൻ പരിഭാഷയിൽ കാണുന്ന ചില വൈരുദ്ധ്യങ്ങൾ, മുസ്ലിങ്ങൾ എഴുതിയ ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്ന അബദ്ധങ്ങൾ, അങ്ങനെ പലതുമുണ്ട്. നേരെ മറിച്ച് ഖുർആനിനെ ആശയപരമായി അങ്ങനെ പറയുന്ന വിമർശകർക്ക് പോലും അതിന് തെളിവ് ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ ആഴവും പരപ്പും അതിൻ്റെ വലിപ്പവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു മഹത്തായ ഗ്രന്ഥത്തിൻ്റെ അനുയായികളാണ് നമ്മൾ.
കുറേശ്ശെ കുറേശ്ശെയായി എല്ലാ ദിവസവും എന്താണ് ഈ ഖുർആൻ എന്നറിയാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. എപ്പോഴാണ് ആയുസ് തീർന്നു പോവാന്നറിയില്ല. അപ്പം എല്ലാ ദിവസവും കുറേശ്ശെ ഒരു ഖുർആൻ പരിഭാഷ വെച്ചുകൊണ്ടോ ഖുർആൻ പഠിച്ച ഒരാളുടെ സഹായത്തിലൂടെയോ ഈ ഖുർആനിൻ്റെ ആശയം പഠിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കലാമായ ഈ വിശുദ്ധ ഖുർആനിനോട് നമുക്കുള്ള ബന്ധം അത് പാരായണത്തിലും അത് പഠിക്കുന്നതിലും അനുഷ്ഠിക്കുന്നതിലും ഉണ്ടാവണം എന്നത് നാം മനസ്സിലാക്കണം. ഖുർആൻ നിർബന്ധമാക്കിയ എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് ഉപകാരപ്പെട്ടതും ഖുർആൻ നിരോധിച്ച എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് വേണ്ടാത്തതും ആകുന്നു എന്നതിന് ഓരോ ദിവസം കഴിയും തോറും തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവും വ്യക്തിപരമായ സമാധാനവും കുടുംബപരമായ സ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ ഈ ഖുർആനിൽ നിന്ന് സ്വാംശീകരിച്ചതാണ് എന്ന് കാണാൻ സാധിക്കും. ഇന്ന് ലോക എയ്ഡ്സ് ദിനമാണ്. എയ്ഡ്സ് വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ എയ്ഡ്സ് പ്രചരിക്കുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുള്ള മനുഷ്യരുടെ ശരീരത്തിലൂടെ HIV എയ്ഡ്സിൻ്റെ അണുക്കൾ വ്യാപിച്ചിരിക്കുന്നു. അതിന് ഒരു ചികിത്സയില്ലാത്ത മാരക രോഗമാണത് എന്നൊക്കെ പ്രചാരണം നടക്കുമ്പോഴേ എന്തുകൊണ്ടാണ് എയ്ഡ്സ് പകരുന്നത്, എങ്ങനെയാണ് പകരുന്നത് എന്നതിന് ലോകാരോഗ്യ സംഘടന നൽകിയിട്ടുള്ള വിശദീകരണങ്ങളുണ്ട്. ഇന്ന് പത്രത്തിലുണ്ട്, പല പത്രങ്ങളിലും ലേഖനങ്ങളുണ്ട്, ആരോഗ്യവകുപ്പിൻ്റെ പരസ്യങ്ങളുണ്ട്. എന്താണത്? അതിൽ പറയുന്നത് 80% എയ്ഡ്സ് പകരുന്നത് അനധികൃതമായ അവിഹിതമായ ലൈംഗിക ബന്ധത്തിലൂടെയാണെന്ന്. അതിൻ്റെ വൈറസുകൾ രോഗാണുക്കളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അത് പകരുന്നതിൻ്റെ രീതി പറഞ്ഞത് അനധികൃതമായ അവിഹിതമായ ലൈംഗിക ബന്ധത്തിലൂടെയാണ്. പിന്നെ കുത്തിവെക്കുന്ന സിറിഞ്ചിലൂടെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് കിട്ടുന്നത്, രക്തദാനത്തിലൂടെ, അങ്ങനെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ജീവിത പങ്കാളിയുമായല്ലാത്ത ലൈംഗിക ബന്ധം അത് സ്വാതന്ത്ര്യത്തിൻ്റെയും വളർച്ചയുടെയും ആധുനികതയുടെയും അടയാളമായി ഈ അടുത്ത കാലം വരെ ഉയർത്തിക്കൊണ്ടുവന്ന സംഗതിയാണ്. അതായത് വിവാഹപൂർവ ലൈംഗിക ബന്ധം ചില ചർച്ചകൾ സെമിനാറിനൊക്കെ പോയാൽ കോളേജ് തലത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. വിവാഹപൂർവ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊക്കെ അവരെ വിഷയങ്ങളാണ്. നന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം പറ്റുമോ പറ്റൂലേ, അത് നിയമപരമായി എങ്ങനെയാണ് തുടങ്ങിയത്, ഇത്രയും മാരകമായ ഗുരുതരമായ വളരെ മോശമായ ഈ ഒരു രോഗം പ്രചരിക്കുന്നത് അവിഹിതമായ ലൈംഗിക ബന്ധത്തിലൂടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പുറത്തിരുന്ന് പറയണം അൽഹംദുലില്ലാ. നമ്മുടെ ദീൻ എന്താ പറഞ്ഞത്? വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിഷതം വസാ സബീല. നിങ്ങൾ സിനയോടടുത്തു പോകരുത്. സിന, വ്യഭിചാരം, അത് വളരെ മോശമാണ്, വൃത്തികെട്ട മാർഗവുമാണ്. സിന ചെയ്യരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്, സിനയോടടുക്കരുത് എന്നാ. സിനയോടടുക്കരുത് എന്ന് പറഞ്ഞാൽ സിനയിലേക്ക് എത്തിപ്പെടുന്ന ഒന്നും ചെയ്യരുത് എന്നുള്ള. അതുകൊണ്ടാണല്ലോ അന്യരായ പുരുഷന്മാർ ഒരു സ്ഥലത്ത് ഒറ്റക്കാവരുത്, ഷെയ്ത്താൻ വരും എന്ന് പറഞ്ഞത് മൂന്നാമതായി. അതുപോലെ തന്നെ സ്ത്രീകളുടെ സൗന്ദര്യം അന്യ പുരുഷന്മാരുടെ മുമ്പിൽ വശ്യമായ നിലയിൽ അത് പ്രദർശിപ്പിക്കാൻ പാടില്ല, നിയമങ്ങൾ വെച്ചു അവരുടെ സൗന്ദര്യം മറച്ചു വെക്കണം എന്നത്. അന്യപുരുഷന്മാരുമായി സംസാരിക്കുമ്പോഴേ അവരെ ആകർഷിക്കുന്ന വിധത്തിൽ കൊഞ്ചിക്കുഴഞ്ഞ് പറയരുത് എന്ന് ഖുർആൻ പറഞ്ഞു. എന്താ ഇതൊക്കെ? ഇങ്ങനെ ഓരോന്നോരോന്നാണ് ഈ അപകടത്തിലേക്ക് വഴി തുറക്കുക എന്നതുകൊണ്ടാണ്. അല്ലാഹു തആല നിഷിദ്ധമാക്കിയത് എല്ലാവരും അത് ഒഴിയുന്നത്, അത് ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. അല്ലാഹു നിർബന്ധമാക്കിയത്
ആരൊക്കെ പാലിക്കുന്നുവോ അവർക്കൊക്കെ നല്ലതാണ്. സമയത്തിന് വിവാഹം ചെയ്തയക്കണം, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സമയത്തിന് വിവാഹം ചെയ്യിപ്പിക്കണം എന്നത് സമുദായത്തോട് സമൂഹത്തോട് അള്ള പറഞ്ഞതാ. വാങ്കിഹുൽ അയാമിക്കും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അവരെ നിങ്ങൾ വിവാഹം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, വിവാഹം ചെയ്യൂല എന്നിട്ട് ലൈംഗിക വിശുദ്ധി പാലിക്കണം എന്ന് പറഞ്ഞാൽ നടക്കണമെന്നില്ല. പലരും തെറ്റിപ്പോകാനുള്ള കാരണം വിവാഹ ജീവിതം ഇല്ലാത്തതാവാം. അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഖുർആൻ വ്യക്തി ജീവിതത്തിലും അതുപോലെ സാമൂഹിക ജീവിതത്തിലുമുള്ള നിയമം നൽകുന്നത്. അത് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഒരു വലിപ്പമാണ്, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ കാലിക പ്രസക്തിയാണ്, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പ്രായോഗികതയാണ്, അതിൻ്റെ ശാസ്ത്രീയതയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രായോഗികമായ, ഇത്രയും ശാസ്ത്രീയമായ, ഇത്രയും മനുഷ്യോപകാരപ്രദമായ, ഇത്രയും പുരോഗമനപരമായ ഒന്നാണ് ഈ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് വായിക്കണം, പഠിക്കണം, ചിന്തിക്കണം, ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന കുറ്റങ്ങളും കുറവുകളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി നീ അനുഗ്രഹിക്കണമേ. അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കി കൊടുക്കുകയും ചെയ്യണമേ. അള്ളാഹുവേ, ശാരീരികവും മാനസികവും സാമ്പത്തികവും മറ്റുമായി ക്ലേശങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും നീ തീർത്തു കൊടുക്കണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം തരണം ചെയ്യാനുള്ള വിശ്വാസത്തിൻ്റെ കരുത്ത് നൽകി സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഫുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹിയായി മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تؤاخذنا ان نسينا او اخطئنا ربنا ولا تحمل علينا اسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.